ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ ആകാംക്ഷയുടെ കാത്തിരിക്കാത്ത ഒരു ടി വി സീരീസിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എപ്പിസോഡ് വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഷീ ഹൾക്കിൻ്റെ 9-ാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇതിന് നടക്കുന്നത്. വളരെ വലിയൊരു ഫോർത്ത് വാൾ ബ്രേക്കിംഗ് തന്നെ നമുക്ക് ഷീ ഹൾക്കിൻ്റെ ഭാഗത്ത് നിന്നും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒട്ടും സമയം കളയാതെ നേരെ മൂവിയിലോട്ട് പോകാതെ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് നേരെ മൂവിയിലോട്ട് പോകാം. മൂവിയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് പണ്ട് കാലത്ത് ജീവിച്ചിരിക്കുന്ന ഒരു ഷീഹൾക്കാണ്. ഷീഹൾക്കായിട്ട് മാറുന്നതും പിന്നീട് അവൾ ചെയ്തു കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതെല്ലാം നമ്മുടെ ജെനിഫറിൻ്റെ ഒരു സ്വപ്നം മാത്രമായിരുന്നു. ജയിലിൽ കിടക്കുന്ന ജെനിഫറിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ നിക്കിയും കൂട്ടരൊക്കെ വരുന്നുണ്ട്. പോരാത്ത തന്നെ നമ്മുടെ വക്കീലുണ്ട്. വക്കീലിനെ കണ്ടുടനെ തന്നെ നമ്മുടെ ജെനിഫർ ചോദിക്കുന്നുണ്ട് ബ്രൂസിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചോ എന്ന്. അപ്പം നമ്മുടെ പഗ് പറയുന്നുണ്ട് ഇല്ല, കുറേ പ്രാവശ്യം ശ്രമിച്ചു പക്ഷേ കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ നമ്മുടെ ജെനിഫറിനോട് പറയുന്നു. ഇതേ സമയം നമ്മുടെ വക്കീൽ വന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് പരോള് തരാമെന്ന് DODC സമ്മതിച്ചിട്ടുണ്ട്, പക്ഷേ അതിനൊരു നിബന്ധന കൂടി ഉണ്ട് എന്ന് പറയുന്നു. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ജെനിഫർ വാട്ടേഴ്സിന് ഷീഹൾക്കായിട്ട് മാറാൻ പറ്റില്ല. അതിനു വേണ്ടിയുള്ള ഒരു ഡിവൈസ് ആണ് ഇപ്പോൾ അവളുടെ മേത്ത് ഘടിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ അവളെ പരോളിൽ പുറത്തു വിടുകയും ചെയ്യുന്നുണ്ട്. അതിനെ തുടർന്ന് ന്യൂസ് മൊത്തം അത് തന്നെയാണ്. അങ്ങനെ അവളുടെ ജോലിയും പോകുന്നുണ്ട്. ജോലിയൊക്കെ പോയിട്ട് അവൾ അവളുടെ പെട്ടിയും കടക്കൊക്കെ എടുത്ത് അവിടുന്ന് പോവാണ്. നേരെ പോകുന്നത് വീട്ടിലോട്ടാണ്. വീട്ടിൽ ചെന്ന അവളുടെ ജോലി പോയ കാര്യമൊക്കെ പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ട് അതൊന്നും സാരമില്ല, നിനക്ക് ഇവിടെ താമസിക്കാലോ എന്ന് പറയുന്നുണ്ട്. അവളുടെ ആദ്യത്തെ റൂമിൽ അവളുടെ അമ്മ ഒരു ജിമ്മാക്കി മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജിമ്മിലെ സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് അവിടെ സിമ്പിളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ TV നോക്കുന്ന സമയത്താണ് അവൾ ആ കാര്യം മനസ്സിലാക്കുന്നത്. അവളുടെ വീട്ടിന് മുറ്റത്താണ് ആളുകൾ മൊത്തമായിട്ട് നിൽക്കുന്നത്. അവൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആളുകൾ മൊത്തം അവിടെയാണ്. അങ്ങനെ അതിനെ തുടർന്ന് അവൾ പുതിയ വീടൊക്കെ പോയി നോക്കുന്നുണ്ട്. പക്ഷെ റെന്റ് വളരെയധികം കൂടുതലായതുകൊണ്ട് അതൊന്നും എടുക്കാതെ തിരിച്ച് വീട്ടിലോട്ട് തന്നെ തിരിച്ചു വരുവാണ്. അതേസമയം പുറത്ത് നിറച്ച് പത്രക്കാരും പാപ്പരാസികളുമാണ്. അത് കണ്ടിട്ട് അവളുടെ അച്ഛൻ പറയുന്നുണ്ട് എന്റെ പറമ്പിലോട്ട് കാലുകൂത്തിയാ, എല്ലാത്തിനെയും ഞാൻ വെള്ളം അടിച്ച് തീർപ്പിക്കും, കിണറ്റിലെ വെള്ളം തീർന്നാലും കുഴപ്പമില്ല, എന്നോട് അവളുടെ കളി എന്നൊക്കെ പറഞ്ഞിട്ട് പത്രക്കാർ അവിടെ നിന്ന് ഓടുകയാണ്. അങ്ങനെ അന്ന് രാത്രി നിക്കിയും ജെനിഫറും കൂടി ചേർന്ന് അവൾക്ക് ഈ ഗതി വരുത്തിയ നമ്മുടെ ഹൾക്ക് കിങ്ങിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇടുവാണ്. ഒരുപാട് കാര്യങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ജെനിഫർ പറയുന്നുണ്ട് ഇവളെ കണ്ടുപിടിച്ചിട്ട് ഇവർക്ക് നിയമപരമായിട്ട് ഒരു ശിക്ഷയും മേടിച്ചു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ നിക്കി മൊത്തം ടെറർ മൂഡിലാണ്. ഹൾക്കായിട്ട് മാറിയിട്ട് അവളെ അങ്ങ് തൂക്കി കൊല്ലാന്നൊക്കെയാണ് നിക്കി പറയുന്നത്. പക്ഷേ ജെനിഫർ പറയാണ് നമുക്ക് നിയമപരമായിട്ട് എല്ലാം നേരിടാമെന്ന്. അപ്പോൾ അവിടെ നമ്മുടെ ജെനിഫറിന്റെ അമ്മ വന്നിട്ട് നിക്കിക്ക് ജെനിഫറിന്റെ കോളേജ് വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ജെനിഫർ എന്നെ പറയുന്നുണ്ട് അതൊന്നും കാണാൻ പാടില്ല, അതൊക്കെ അങ്ങനത്തെ വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ്. ഇതേസമയം നിക്കി വാട്സപ്പിൽ ആ വീഡിയോ അയച്ചു തരാനും പറയുന്നുണ്ട്. അപ്പോഴാണ് നിക്കി ഒരു ന്യൂസ് കാണുന്നത്. അതായത് നമ്മുടെ ജെനിഫറിന്റെ ആദ്യത്തെ മാനേജർ ഉണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരനെയാണ് ന്യൂസിലൊക്കെ കാണിക്കുന്നത്. പുള്ളി പറയുന്നുണ്ട് ജെനിഫറുമായിട്ട് ഞാൻ ഒരുപാട് ഡേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അവൾ ശരിക്കും ഒരു സൈക്കോ ആണ്, അവൾക്ക് സൂപ്പർ പവർ കിട്ടി, അവളുടെ സ്വഭാവം തന്നെ മാറിപ്പോയി എന്നൊക്കെ നമ്മുടെ ജെനിഫർ പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ദേഷ്യം വന്ന് നമ്മുടെ ജെനിഫർ റൂമിൽ പോയിട്ട് സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് നമ്മുടെ ബ്രൂസിന്റെ ഓർമ്മ വരുന്നത്. പുള്ളിക്കാരന് മെസ്സേജ് അയച്ച് നോക്കാം എന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരന് മെസ്സേജ് അയച്ച് നോക്കുവാണ്. പക്ഷെ പുള്ളി ഔട്ട് ഓഫ് സ്പേസിലായതുകൊണ്ട് തന്നെ മെസ്സേജ് ഒന്നും കാണുന്ന പോയിട്ട് അങ്ങോട്ട് എത്തുന്ന പോലുമില്ല. ഇത് കണ്ട് നമ്മുടെ ജെനിഫറിന് വേറൊരു ഐഡിയ കിട്ടുവാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ എമിൽ ബ്ലോൺസ്കിക്ക് മെസ്സേജ് അയച്ചിട്ട് പുള്ളിക്കാരന്റെ അടുത്തോട്ട് ചെല്ല, പുള്ളിക്കാരൻ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരും എന്ന് വിചാരിച്ചിട്ട് നേരെ നമ്മുടെ എമിൽ ബ്ലോൺസ്കിലേക്ക് മെസ്സേജ് അയക്കുവാണ്. പക്ഷെ അവിടെയും വൈഫൈയും റേഞ്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് അതും പോകുന്നൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ജെനിഫർ നേരെ എമിൽ ബ്ലോൺസ്കിയെ കാണാൻ വേണ്ടി പോവാ എന്ന് പറഞ്ഞ് തീരുമാനിക്കുവാണ്. ഇതേ സമയം നമ്മുടെ നിക്കിയെ കാണിക്കുവാണ്. അവളിരിക്കുന്നത് അവളുടെ ഓഫീസിലാണ്. നമ്മുടെ നിക്കിയുടെ ജോലിയൊന്നും പോയിട്ടില്ല, നിക്കി ഇപ്പോഴും ആ ഓഫീസിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അവൾ നേരെ നമ്മുടെ ഹൾക്ക് കിങ്ങിന് മെസ്സേജ് അയക്കുവാണ്. അതായത് നിക്കിയും ഒരു ഹൾക്ക് ഹേറ്റർ ആണ് എന്നുള്ള രീതിയിൽ ഹൾക്ക് കിങ്ങിന് മെസ്സേജ് അയക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ജെനിഫറിനെ കളിയാക്കുന്ന രീതിയിൽ ജെനിഫറിന്റെ അമ്മ കാണിച്ചു കൊടുത്ത ആ വീഡിയോ കൂടി അതിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിക്കി അവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുവാണ്. അപ്പോഴാണ് നിക്കി മനസ്സിലാക്കുന്നത് അന്ന് രാത്രി തന്നെ അവിടെ ഒരു ഹൾക്ക് കിങ്ങിലെ ആളുകൾ തമ്മിൽ ഒരു മീറ്റപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മീറ്റപ്പിൽ പങ്കെടുക്കാനുള്ള ഇൻവിറ്റേഷൻ നമ്മുടെ നിക്കിക്കും കിട്ടുവാണ്. പക്ഷേ ആണുങ്ങൾക്ക് മാത്രമേ ആ മീറ്റപ്പിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ നിക്കി നമ്മുടെ പഗ്ഗിനെയും കൂടി വിളിക്കുവാണ്, പഗ്ഗിനെയും സഹായത്തിന് വിളിക്കുന്നു. അങ്ങനെ അവർ നേരെ മീറ്റപ്പിന് പോകുന്നുണ്ട്. മീറ്റപ്പ് നടക്കുന്നത് ഒരു ഷെഡിലാണ്. അവിടേക്ക് പോകുന്ന നമ്മുടെ പഗ്ഗിനെ ഒന്നും തന്നെ പറയാൻ അറിയില്ല, കാരണം പുള്ളിക്കാരന് എന്താണ് പറയേണ്ടത് അവിടെ ചെന്ന് എന്താണ് ചോദിക്കേണ്ടത് എന്നും ഒന്നും അറിയാൻ പാടില്ല. പക്ഷേ നമ്മുടെ നിക്കി പറഞ്ഞു കൊടുക്കുകയാണ് ഇയർഫോണിലൂടെ എന്താണ് ചോദിക്കേണ്ടതെന്നും എന്തൊക്കെയാണ് പറയേണ്ടതെന്നൊക്കെ നമ്മുടെ പഗ്ഗിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പഗ്ഗു അതിൻ്റെ അകത്ത് പോയിട്ട് നിക്കി പറഞ്ഞു തരുന്ന പോലെ തന്നെ ഓരോ കാര്യങ്ങൾ അവരോട് ചോദിക്കുന്നുണ്ട്. അവരുടെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് ഈ ഹൾക്ക് കിങ് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പഗ് അവരുടെ ഒരാളാണെന്ന് വിചാരിച്ച് അങ്ങോട്ട് കയറി ചെന്നിട്ട് നിക്കി പറയുന്നത് പോലെയൊക്കെ പറയുന്നുണ്ട്. പകുതി എത്തുന്ന സമയത്ത് അവരുടെ ഫോണിൻ്റെ റേഞ്ചും കട്ടാവുന്നുണ്ട്. രണ്ടു പേർക്കും കണക്ട്
അഡ്ജസ്റ്റ് ചെയ്യാൻ യാതൊരുവിധ മാർഗ്ഗവുമില്ല. അപ്പാണ് നമ്മുടെ പഗ് മനസ്സിലാക്കുന്നത് നമ്മൾ ഇതിനു മുമ്പത്തെ എപ്പിസോഡിൽ കണ്ട നമ്മുടെ ടോഡും അവരിൽ ഒരാളാണ് എന്ന് നമ്മുടെ പഗ്ഗിന് മനസ്സിലാവുന്നുണ്ട്. ഇതും നമ്മുടെ നിക്കി കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് നിക്കിയുടെ റേഞ്ച് ഒക്കെ പോകുന്നതും. അങ്ങനെ ടോഡ് അവർക്ക് ഒരുപാട് മോട്ടിവേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടോഡ് വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ പഗ്ഗും ഇവരിൽ ഒരാളാണ് എന്നാണ്. അങ്ങനെ നമ്മുടെ പഗ് ചോദിക്കുന്നുണ്ട്, അല്ല ടോഡ് നീ എങ്ങനെ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത് എന്ന്. അപ്പൊ അവരെല്ലാവരും ചിരിക്കുവാണ്, കാരണം നമ്മുടെ ടോഡ് തന്നെയാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ. അത് കണ്ടിട്ട് നമ്മുടെ പഗ്ഗ് നന്നായിട്ട് തന്നെ ദേഷ്യവും വരുന്നുണ്ട്, അത്ഭുതവും തോന്നുന്നുണ്ട്. പക്ഷെ ആ ഗ്രൂപ്പിന്റെ ലീഡർ മറ്റൊരാളാണ്. ആ ലീഡറിനെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. എല്ലാവരും ലീഡറിനെ തന്നെ നോക്കി നിൽക്കുവാണ്. ലീഡർ വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ അബോമിനേഷൻ ആയിരുന്നു. അതായത് നമ്മുടെ എമിൽ ബ്ലോൺസ്കി ആയിരുന്നു. പുള്ളിക്കാരൻ അങ്ങോട്ട് അബോമിനേഷൻ ആയിട്ട് വരുന്നുണ്ട്. അവിടെ ഒരുപാട് പ്രസംഗമൊക്കെ നടത്തുന്നുണ്ട്. ഇതേ സമയം തന്നെ അങ്ങോട്ട് നമ്മുടെ ജെനിഫർ വാട്ടേഴ്സ് കൂടി വരുവാണ്. അതായത് നമ്മുടെ അബോമിനേഷന്റെ സ്ഥലത്തോട്ട് ജെനിഫർ വാട്ടേഴ്സ് വരുവാണ്. എന്നിട്ട് നമ്മുടെ എമിൽ ബ്ലോൺസ്കി ഓടി ചെയ്യുന്ന അവിടെയുള്ള ആളോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർ പറയുന്നുണ്ട് അവര് പ്രൈവറ്റ് മീറ്റിംഗിന് പോയിരിക്കുകയാണ്, ചിലപ്പോൾ ഗോഡൌണിൽ കാണും എന്നും പറയാണ്. അങ്ങനെ നമ്മുടെ ജെനിഫർ വാട്ടേഴ്സ് നേരെ ഗോഡൌണിലോട്ട് പോയി നോക്കുന്ന സമയത്താണ് അവിടെ നമ്മുടെ ടോഡിനെയും നമ്മുടെ അബോമിനേഷനെയും ഒക്കെ കാണുന്നത്. അബോമിനേഷനെ കണ്ടുടനെ തന്നെ നമ്മുടെ ജെനിഫർ വാട്ടേഴ്സിന് നന്നായിട്ട് ദേഷ്യം വരുവാണ്. കാരണം ജെനിഫർ വാട്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും അബോമിനേഷൻ ആയിട്ട് മാറാൻ പാടില്ല എന്ന്. അബോമിനേഷൻ പറയുന്നുണ്ട്, ഇല്ല ഞാൻ ഇങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് മാറിയത് എന്നൊക്കെ പറയാണ്. ഇതേ സമയമാണ് നമ്മുടെ ടോഡിനെ കാണുന്നത് ജെനിഫർ വാട്ടേഴ്സ്. ടോഡിനെ കണ്ടപ്പോ ജെനിഫർ ചോദിക്കുന്നുണ്ട് നീ എന്താ ഇവിടെ എന്ന്. അപ്പോഴാണ് നമ്മുടെ ടോഡ് പറയുന്നത് ഞാനാണ് ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത്, അന്ന് നിന്റെ വീഡിയോ ഒക്കെ ലീക്ക് ആക്കിയതൊക്കെ ഞാൻ തന്നെയാണ്, പിന്നെ നിന്റെ ബ്ലഡും എന്റെ കയ്യിലുണ്ട്, അത് കുത്തിവെച്ച് ഞാനും ഒരു ഹൾക്കാവാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അത് കുത്തിവെക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ ബ്ലഡ് കുത്തിവെക്കുക, നമ്മുടെ ടോഡ് ഒരു ഹൾക്കായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ടോഡിനെ തടയാൻ വേണ്ടി അബോമിനേഷൻ അബോമിനേഷൻ ആയിട്ട് മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ വലിയൊരു ഫൈറ്റ് തന്നെ നടക്കുന്നുണ്ട്. ഫൈറ്റിന് അവസാനം ജെനിഫർ വാട്ടേഴ്സിനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് നമ്മുടെ ബ്രൂസ് ബാനർ, അതായത് നമ്മുടെ ഹൾക്കും വരുവാണ്. യഥാർത്ഥ ഹൾക്ക് വന്നൊരു ദൂരെ കൂടി തന്നെ അബോമിനേഷൻ ഇട്ട് വാരി കോരി അടിക്കുവാണ്. ഹൾക്ക് ഹൾക്കിന് കാര്യമൊന്നും അറിയില്ലല്ലോ. ഇതൊക്കെ കണ്ട് പ്രാന്തായ നമ്മുടെ ജെനിഫർ പറയാണ് ഒന്ന് നിർത്തുവോ, എന്റെ കഥയിൽ ഇവരെന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് ഒരു സീരിയസ് എടുത്ത് വെക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജെനിഫർ ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് നേരെ നമ്മുടെ മാർവലിന്റെ സ്റ്റുഡിയോക്ക് തന്നെ നേരിട്ട് കയറി ചെല്ലുവാണ്. അവിടെ ചെന്നിട്ട് ഷീ ഹൾക്ക് പ്രൊഡക്ഷനിൽ കയറി ചെല്ലുവാണ്. അവിടുത്തെ കഥ എഴുതുന്ന ആളെയും ഡയറക്ടറിനൊക്കെ കാണുന്നുണ്ട്. എന്നിട്ട് കഥ എഴുതുന്ന ആളോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്ത് തേങ്ങയാണ് എന്റെ ഈ ഷോയില് കാണിച്ചു വെച്ചിരിക്കുന്നത്, ഇത് എന്റെ ഷോ അല്ലേ, നിങ്ങൾക്ക് തോന്നിയ പോലെ അങ്ങ് എഴുതി വെക്കലാണോ എന്നൊക്കെ നമ്മുടെ റൈറ്ററിനോട് ചോദിക്കുന്ന സമയത്ത് റൈറ്റർ പറയുന്നുണ്ട്, അല്ല ഞങ്ങൾ ഫസ്റ്റ് സീസണ് ഇങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്, അടുത്ത സീസണിൽ നമുക്ക് കുറച്ച് അടിപൊളിയാക്കാം എന്ന് പറയുകയാണ്. പക്ഷെ ഇതൊന്നും നമ്മുടെ ഷിയാൾക്കിന് ഇഷ്ടപ്പെടുന്നില്ല. ഷിയാൾക്ക് പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇത് എന്റെ ഷോ ആണ്, ഇതെങ്ങനെ നടത്തണമെന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറയുകയാണ്. അപ്പൊ അവിടുത്തെ റൈറ്റർ പറയാണ് നിനക്കൊന്നും തീരുമാനിക്കാൻ പറ്റൂല, ഇതെല്ലാം തീരുമാനിക്കുന്നത് കെവിൻ എന്ന് പറയുന്ന മാർവലിലെ തന്നെ തലപ്പത്തിരിക്കുന്ന ഒരുത്തനാണ് എന്ന് പറയുന്നു. ഇത് കേട്ട നമ്മുടെ ഷിയാൾക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ ആ കെവിനെ പോയി ഒന്ന് കാണട്ടെ, അവനോട് സംസാരിക്കട്ടെ എന്ന് പറയുന്ന സമയത്ത് റൈറ്റർ പറയാണ് കെവിനെ നിനക്കൊന്ന് തൊടാൻ പോലും പറ്റൂല, പിന്നെയാണോ കാണാൻ എന്ന് പറയാണ്. ഇത് കേട്ട ഷിയാൾക്കിന് ദേഷ്യം വന്നിട്ട് എവിടെയാടാ കെവിൻ എന്ന് പറഞ്ഞിട്ട് നേരെ കെവിന്റെ ഓഫീസിലോട്ട് കയറി ചെല്ലാൻ ശ്രമിക്കുകയാണ്. അവിടുത്തെ സെക്യൂരിറ്റീസ് ഒക്കെ തടുക്കുന്നുണ്ടെങ്കിലും അവരൊക്കെ വാരി കോരി അടിച്ചിട്ട് നേരെ നമ്മുടെ ഷിയാൾ കെവിനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോഴാണ് നമ്മുടെ ഷിയാൾക്ക് ആ കാര്യം മനസ്സിലാക്കുന്നത് കെവിൻ എന്ന് പറയുന്നത് ഒരു റോബോട്ടാണ്, ആ റോബോട്ടിനെയാണ് കെവിൻ എന്ന് വിളിക്കുന്നത്. പുള്ളിയാണ് എല്ലാത്തിന്റെയും ഫൈനൽ ഔട്ട് തീരുമാനിക്കുന്നത് എന്തെങ്ങനെ ചെയ്യണമെന്ന്. അങ്ങനെ നമ്മുടെ ഷിയാൾക്ക് കെവിനോട് പറയുന്നുണ്ട്, അല്ല നീ എന്ത് തേങ്ങയാണ് എന്റെ ഈ ഷോയിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്, ആളുകൾക്ക് ഇപ്പൊ തന്നെ ബോറടിച്ചു തുടങ്ങി, ഒരുപാട് പേര് കുറ്റം പറയുന്നുണ്ട്, ഇങ്ങനെയാണോ നിങ്ങൾ മറ്റ് സൂപ്പർ ഹീറോസിനെ ഒക്കെ ഉണ്ടാക്കുന്നത്, ശരിക്കും എന്റെ ഷോയിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും, ആളുകൾക്ക് ഇത് കണ്ടാൽ തന്നെ ബോറടിക്കും എന്ന് പറയുകയാണ്. ഇത് കേട്ട കെവിൻ പറയാണ് ഓ അങ്ങനെയാണോ, പക്ഷെ ഞാൻ ഇതെല്ലാം ചിന്തിച്ചിട്ടാണല്ലോ ഇതൊക്കെ ഇട്ടത്, അല്ല നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മാറ്റാട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷിയാൾക്കിനോട് എന്തൊക്കെയാണ് കഥയിൽ ചേഞ്ച് വരുത്തേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഷിയാൾക്ക് പറയുവാണ് നമുക്ക് ഈ ടോഡിനെ ഹൾക്കാക്കാതിരുന്നാൽ പോരെ, വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ ഹൾക്കാവാൻ പറ്റിയിരുന്നെങ്കിൽ നാട്ടിലുള്ള എല്ലാവരും ഹൾക്കാവുമല്ലോ, അതുകൊണ്ട് നമുക്ക് ടോഡിനെ ഹൾക്കാക്കണ്ട എന്ന് പറയുന്നു. അങ്ങനെ ടോഡിനെ കഥയിൽ നിന്നും റിമൂവ് ചെയ്യുകയാണ്. പിന്നീട് നമ്മുടെ ബ്രൂസിനെ പറ്റി പറയുകയാണ്, അതായത് ഹൗ ടു സ്പേസിൽ വിളിച്ചിട്ട് പോലും എടുക്കാത്ത നമ്മുടെ ബ്രൂസ് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയെന്ന് അവർ ചോദ്യം ചോദിക്കുകയാണ്. ഇത് കേട്ട നമ്മുടെ റോബോ പറയാണ് ഓക്കെ എന്താ ബ്രൂസിനെയും ഒഴിവാക്കാം എന്ന് പറയുന്നു. പിന്നെ നമ്മുടെ അബോമിനേഷനെ പറ്റി പറയാണ്, അബോമിനേഷൻ ഒരു പാവവും നിഷ്കളങ്കനുമാണ്, അതുകൊണ്ട് അവൻ ഇപ്പോൾ അബോമിനേഷനായിട്ട് മാറേണ്ട, അവൻ ശരിക്കും ഒരു മിൽ ബ്ലോൺസ്കി ആയിട്ട് മാറിയാൽ മതി എന്ന് പറയുന്നു. മാത്രമല്ല കഥ ഇത്ര ഡാർക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു രാവിലെ ഒക്കെ ആക്കി മാറ്റാം എന്നും പറയുന്നു. അങ്ങനെ കഥയിലും ചേഞ്ച് വരുത്തുവാണ്. ഇനി എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഡെയർ ഡെവിലിനെ കൂടി കൊണ്ടുവരാൻ വേണ്ടി ഷിയാൾക്ക് പറയുന്ന സമയത്ത് കെവിൻ പറയാണ് ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നു. അങ്ങനെ ഷിയാൾക്കിനോട് തിരിച്ച് കഥയിലോട്ട് എന്നെ കയറി പോകാൻ വേണ്ടി
കരയുന്ന സമയത്ത് ഷിയാൾക്ക് ചോദിക്കുവാണ്, അല്ല ഞാൻ ഷിയാൾക്കായിട്ട് മാറട്ടെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇപ്പോൾ ഷിയാൾക്കായിക്കോ, പക്ഷെ എപ്പോഴെപ്പോഴും ഇങ്ങനെ ഷിയാൾക്കായിട്ട് സീരീസിൻ്റെ ബഡ്ജറ്റ് കൂട്ടല്ലേ, കാരണം ഷിയാൾക്ക് വളരെയധികം എക്സ്പെൻസീവ് ആണ് എന്ന് പറയുന്നു. മാത്രമല്ല എഡിറ്റേഴ്സിന് വേറെ ഒരുപാട് വർക്കൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് എന്ന് കൂടി പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഷിയാൾക്ക് ഷിയാൾക്കായിട്ട് മാറി നേരെ കഥയിലോട്ട് കയറി ചെല്ലുവാണ്. നമ്മുടെ ടോഡിനൊക്കെ ഇപ്പോൾ പോലീസ് പിടിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങോട്ട് ചാടി വരുവാണ് നമ്മുടെ ഡെയർ ഡെവിൽ. ഡെയർ ഡെവിലിനോട് നീ കുറച്ച് വഴുകി പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം തന്നെ ഷിയാൾക്ക് ജെനിഫർ വാട്ടേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു, കാരണം എക്സ്പെൻസീവ് ആണല്ലോ. അതുകൊണ്ട് ജെനിഫർ വാട്ടേഴ്സ് ആയിട്ട് നമ്മുടെ ഡെയർ ഡെവിലിനോട് സംസാരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എമിൽ ബ്ലോൺസ്കിയെ കാണാൻ പോവാണ്. വാക്ക് കൊടുത്തത് പാലിക്കാത്തത് കൊണ്ട് നമ്മുടെ എമിൽ ബ്ലോൺസ്കിയെ 10 വർഷത്തേക്ക് തടവിലിടാൻ വേണ്ടി തീരുമാനിക്കുവാണ്. അങ്ങനെ പിന്നെ നമ്മുടെ ജെനിഫർ വളരെയധികം സന്തോഷത്തിൽ വീട്ടിൽ ഡിന്നറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ തന്നെ നമ്മുടെ ഡെയർ ഡെവിലും ഉണ്ട്. പുള്ളിക്കാരനെ പറ്റി എല്ലാവർക്കും അവിടെ നല്ല അഭിപ്രായമാണ്. പക്ഷെ പുള്ളി പറയുന്നുണ്ട്, ഞാൻ വെറുതെ നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി വന്നേന്നുള്ളൂ, അല്ലാതെ ഞങ്ങൾ തമ്മിൽ അത്ര വലിയ ബന്ധമൊന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പൊ ജെനിഫറിന്റെ അച്ഛൻ ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ബന്ധമൊക്കെ ഉണ്ടാക്കുന്നത്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പോഴാണ് അങ്ങോട്ട് പ്രതീക്ഷിക്കാതെ ഒരു അതിഥി കടന്നു വരുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ ബ്രൂസ് ബാനർ ആയിരുന്നു, നമ്മുടെ ഹൾക്ക് ആയിരുന്നു. ഹൾക്ക് അങ്ങ് സക്കാരിയിൽ നിന്ന് വരുവാണ്. പുള്ളിക്കാരന്റെ കൂടെ പുള്ളിക്കാരന്റെ മകന് കൂടിയുണ്ട്. അവനും ഒരു ഹൾക്കാണ്, അവന്റെ പേരാണ് കാർ. അവന്റെ ആ നിൽപ്പും ഭാവം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന മൂവികളിൽ ഇവൻ ഒരു ഇൻക്രെഡിബിൾ ഹൾക്ക് തന്നെയായിരിക്കും. നമുക്ക് പഴയ ഹൾക്കിന്റെ ഒരു മിനിയേച്ചർ രൂപം കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. എന്തായാലും ഇനി വരാൻ പോകുന്ന സീസൺ എങ്ങനെയാണ്, ഇനി അടുത്ത മൂവിയിൽ ഇൻബിൽ ഉണ്ടാവോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയാൻ പാടില്ല. എന്തായാലും അടിപൊളി ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു സീസൺ കണ്ടു തീർത്തപ്പോൾ എന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്തിനടാ വെറുതെ ഇരുന്നിരുന്നത് ഞാൻ ഈ സീരീസ് കാണാൻ പോയത് എന്നുള്ള ഒരു ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു സീരീസിലൂടെ ഇവർ ഒരുപാട് സൂപ്പർ ഹീറോസിനെയും സൂപ്പർ വില്ലൻസിനെയും ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന മൂവികളിൽ അവരൊക്കെ വന്നാലും അവരുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്കൊന്നും തന്നെ കാണേണ്ടി വരില്ല. കാരണം ഈ ഒരു സീസണിൽ ഈ ഒരു സീരീസിൽ നമ്മൾ ഇതൊക്കെ കണ്ടതാണ്. അപ്പോൾ അതിനു വേണ്ടി കൂടിയായിരിക്കും ഇവർ ഇങ്ങനത്തെ ഒരു സീരീസ് പുറത്തിറക്കിയിട്ടുണ്ടാവുക എന്ന് തോന്നുന്നു. എന്തായാലും ഈ സീരീസിൻ്റെ അവസാനം നമ്മുടെ ഷിയാൾക്കിന് ജോലിയൊക്കെ തിരിച്ച് കിട്ടുന്നുണ്ട്. പുള്ളിക്കാർ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. മാത്രമല്ല ജയിലിൽ കിടക്കുന്ന നമ്മുടെ എമിൽ ബ്ലോൺസ്കിയെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ വോങ് കൂടി വരുവാണ്. വോങ് രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്, പുള്ളിക്കാരൻ അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനൊരു സീൻ കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. സോ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പിന്നെ ഷിയാൾക്ക് എന്ന് പറയുന്ന ഈ മുഴുവൻ സീരീസ് നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു സീരീസ് ആയിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ ബൈ.